ഹലോ ഗൈസ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അലേർട്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ജിമെയിലിൽ ഉപയോഗിച്ച് ഇമെയിൽ അയക്കാം എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ജിമെയിൽ ഇമെയിൽ അയക്കാവുന്നതാണ്. ഇമെയിൽ അയക്കുക എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും വാട്സപ്പ് ഉപയോഗിക്കാനും മെസ്സേജ് അയക്കാനും വളരെ സിമ്പിളായി തന്നെ അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു സിമ്പിളായ കാര്യമാണ് ഇമെയിൽ അയക്കുക എന്നുള്ളത്. പല ഒഫീഷ്യൽ കാര്യങ്ങൾക്കും കമ്പനികൾക്കും ഞങ്ങൾ വാട്സപ്പ് അയച്ചാൽ മതിയാവുകയില്ല, മറിച്ച് ജിമെയിൽ അയക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്കെങ്ങനെ ജിമെയിൽ അയക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി നിങ്ങളുടെ മൊബൈലിൽ ജിമെയിൽ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കാണാം. അത് എവിടെയാണെന്ന് ഒന്ന് തേടിപ്പിടിച്ച് നോക്കുക. ശേഷം ജിമെയിലിൽ ക്ലിക്ക് ചെയ്യുക. ജിമെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇത് നിങ്ങളുടെ ഇൻബോക്സ് ആണ്. ഇൻബോക്സ് കാണിക്കുന്ന സന്ദർഭത്തിൽ തന്നെ താഴെ ഭാഗത്ത് നിങ്ങൾക്കൊരു കോംബോസ് എന്നുള്ള ഓപ്ഷൻ കാണാം. കോംബോസ് അല്ലെങ്കിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൻ്റെ മേൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്രം എന്ന സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ ഇമെയിൽ ഐ ഡി ഒന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ടു എന്ന ഭാഗത്ത് നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ഇമെയിൽ, അതായത് കമ്പനിയുടെ ഇമെയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഇമെയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ശേഷം നിങ്ങൾക്ക് എത്ര ഇമെയിൽ വേണമെങ്കിലും അവിടെ ടുയിൽ കൊടുക്കാവുന്നതാണ്. ശേഷം നിങ്ങൾ സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇമെയിൽ അയക്കുന്നത് എന്താവശ്യത്തിനാണ് അല്ലെങ്കിൽ എന്ത് പറയാനാണ്, അങ്ങനെ നിങ്ങളൊരു ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ടു സെൽ എ പ്രൊഡക്റ്റ്, ടു ഗീവ് എ റെസ്യൂം എന്ന് എഴുതി കൊടുക്കുന്നു. സബ്ജക്റ്റ് എഴുതി കൊടുക്കേണ്ടതാണ്. ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതായ ടെക്സ്റ്റ് ഇവിടെ പൂർണ്ണമായും എഴുതി കൊടുക്കേണ്ടതാണ്. നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങൾ, നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നതായ എന്ത് ടെക്സ്റ്റ് ആണെങ്കിലും ഇവിടെ പൂർണ്ണമായ നിലക്ക് എഴുതി കൊടുക്കുക. അങ്ങനെ എഴുതി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ നിങ്ങൾക്ക് ഇമെയിലായി അയക്കണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു അറ്റാച്ചിൻ്റെ ഐക്കൺ കാണാം. അതിൻ്റെ മേൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അറ്റാച്ച് ഫയൽ എന്നും ഇൻസേർട്ട് ഫ്രം ഡിവൈസ് എന്നും കാണിക്കുന്നതാണ്. അതിൽ നിങ്ങൾ അറ്റാച്ച് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് ചെന്നെത്തുന്നതാണ്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമെയിൽ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം അറ്റാച്ചിൻ്റെ മറ്റൊരു ഭാഗത്ത് കാണുന്നതായ സെൻഡ് എന്നുള്ള ഐക്കണിൻ്റെ മേൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെൻഡ് ചെയ്യപ്പെടുന്നു. അതേ സന്ദർഭത്തിൽ തന്നെ സെൻഡ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അയക്കുന്ന സന്ദർഭത്തിൽ ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ 10 മണിക്കാണ് ഇമെയിൽ ഇമെയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ നാളെ രാവിലെ 8 മണിക്കാണ് നിങ്ങൾക്ക് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കാണുന്നതായ 3 ഡോട്ടിൻ്റെ മേൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഷെഡ്യൂൾ സെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് കൃത്യമായി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ നിങ്ങളുടെ ഇമെയിൽ ആ ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യപ്പെടുന്നതാണ്.